പ്രിയ സുഹൃത്തുക്കളെ, നാം ഇന്ന് പുതിയൊരു വീഡിയോ ചെയ്യുന്നു. പറങ്കേണ്ടി എങ്ങനെ വീട്ടിൽ ചുട്ടുതെല്ലി തിന്നാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ ഇതാ പറങ്കാവിൻ്റെ ചുട്ടോട്ട് പോയി പറങ്കേണ്ടി എടുക്കുന്നതിന് വേണ്ടി പോവുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ കാണുകയും അതനുസരിച്ച് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഓയിൽ വരും. ഈ ഓയിൽ കൊണ്ടായിരിക്കും ഇത് പിന്നെ നല്ലപോലെ വഴന്ന്. അതാണ് ഇപ്പോൾ തന്നെ ഇത് ആവി പിടിച്ച് കഴിഞ്ഞത്. ഏതാനും സമയം കഴിയുമ്പോൾ ഇതിപ്പോൾ ഇത് ആകും. ഇതിപ്പോൾ ചെറിയ പറങ്ങാണ്ടിക്കകത്ത് ഓയിൽ ഇറങ്ങി തുടങ്ങി. ഈ ഓയിലാണ് ഈ പറങ്ങാണ്ടിയെ ഇവ വേവിക്കാൻ പോകുന്നത്. ഞാൻ നന്നായിട്ട് ചൂടാക്കുമ്പോൾ ചെറിയ ഓയിൽ ജനറേറ്റ് ചെയ്യും. ഈ ഓയിൽ ജനറേറ്റ് ചെയ്യുന്നതാണ് ഇത്. നമ്മളിനി ഇത് വളരെ രസകരമായ രീതിയാണ് ഈ പറങ്ങാണ്ടി. വളരെ കുറച്ച് പറങ്ങാണ്ടി മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ധാരാളം പറങ്ങാണ്ടി വേണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഇരുമ്പ് ചീനിച്ചട്ടി. നമുക്കറിയാം ഇരുമ്പ് ചീനിച്ചട്ടിയാകുമ്പോൾ മെച്ചമെന്ന് പറഞ്ഞാൽ തീ ഇങ്ങനെ നല്ല ചൂട് ക്രമമായ രീതിയിൽ ഈക്വലൈസ് ചെയ്ത് കിട്ടാൻ ഏറ്റവും അനുയോജ്യമായത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. ഒരു കമ്പ് ഉപയോഗിച്ച് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കമ്പ് ഉപയോഗിച്ച് ഇളക്കി നന്നായിട്ട് ഇളക്കുക, തീ നന്നായിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തൊന്നൊരു നന്നായിട്ട് ഒരു ഓയിൽ വരും. ഈ ഓയിലാണ് ഡാ ഇപ്പോൾ ഓയിൽ വന്നു തുടങ്ങി. ഈ ഓയിൽ വരുന്നതനുസരിച്ചാണ് നമ്മൾ ഇതിനകത്ത് പറങ്ങാണ്ടിയുടെ ഏറ്റവും നന്നായിട്ട് ഇത് വേവുന്നത്. ഓയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ തീ കൊടുക്കും. തീ കൊടുക്കുന്നതിനകത്ത് ആ തീ ആളിക്കത്തും. ഇയാൾ എത്ര വളരെ സുന്ദരമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് പലരും ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് പറങ്ങാണ്ടി ഒരു രൂപത്തിൽ കിട്ടുന്നതായിട്ട് നമ്മൾ സിനിമയിലും മറ്റേതൊക്കെ കണ്ടു. ഇതാ ഇപ്പോൾ ഓയിലൊക്കെ വന്നു. എന്നിട്ട് ഇതിനകത്ത് നന്നായിട്ടൊരു പറങ്ങേണ്ടി ഇപ്പോൾ മൂത്ത് കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് കുറേ നേരം കഴിയുമ്പോൾ ഇതിനകത്ത് ആകെ ഒരു തീ പടരും. ഈ തീയാണ് പറങ്ങേണ്ടി നന്നായിട്ട് വേവാനും ചുടാനും സഹായിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പണ്ട് നമ്മുടെ വീടുകളിൽ ഇതൊക്കെ നിത്യമായ കാഴ്ചയായിരുന്നു. ഇപ്പോൾ ഇത് വളർന്നാ ഇപ്പോൾ ഇതിനകത്ത് തീ നന്നായിട്ട് വരുന്നു. നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ പുക വരും. ഇപ്പോൾ ഇതിനകത്തുള്ള തീ ഞാനത് പടർത്താൻ വേണ്ടി ഞാൻ ചില ടെക്നിക്കൊക്കെ ചെയ്യും. ആ ടെക്നിക്ക് കഴിയുമ്പോൾ ഇതിനകത്ത് തീ വരും. തീ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നിന്ന് മാറ്റി അനുയോജ്യമായ സ്ഥലത്തിട്ട് ഇപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ഓയില് ഈ പറങ്ങേണ്ടിയുടെ ഓയില് ഇതിനകത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഓയിൽ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എണ്ണയൊന്നും കൊടുക്കാതെ തന്നെ ഇതിനകത്ത് തീ വരുന്നതിനെ തുടർച്ച. ആ സുഹൃത്തുക്കളെ, നിങ്ങളല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ വീട്ടിൽ പറങ്ങേണ്ടി സുന്ദരമായ രീതിയിൽ ചുടാം എന്നുള്ളതാണ്. ഇതൊരു വില്ലേജ് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭവനവുമായി ബന്ധപ്പെട്ടതാ ഇപ്പോൾ അതിൻ്റെ മൂർധന്യതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ദൂരം മാറിയുന്ന ഇത് ചെയ്യാവൂ. കാരണം ഇടയ്ക്ക് എല്ലാ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇച്ചിരി ദൂരെ നിന്നൊക്കെ ഇത് ചെയ്യാവൂ. വളരെ സുന്ദരമായ രീതിയിലുള്ളൊരു പറങ്ങേണ്ടി നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഇപ്പോൾ നിങ്ങൾ ഇതിനകം കാണുന്നില്ല കേട്ടോ. ആ കാണാത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ടത് വരുന്നു എന്നുള്ളതാണ്. അപ്പം എന്നാൽ ഞാൻ തീ ഇപ്പോൾ കത്തിക്കും. അതിനകത്ത് തീ കത്തിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ടോ? ഇതാണ് തീ കത്തിക്കുന്നത്. ഇച്ചിരി വെള്ളം ഉണ്ട്, ഇച്ചിരി വെള്ളം. തീ കത്തുന്നുണ്ടല്ലോ. ഈ തീ കത്തുന്നതാണ് ഏറ്റവും ഇതിനകത്ത് അനുയോജ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഉണ്ടോ. തീ കെട്ട് കഴിഞ്ഞു. വളരെ സുന്ദരമായ രീതിയിൽ ഞാനിത് കത്തിച്ചു. ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇത് ഇട്ട് കേൾക്കാം. തീ കത്തി നല്ല സുന്ദരമായ രീതിയായിരുന്നു പടർത്തിയത്. ഇപ്പോൾ ഏകദേശം നമുക്കൊരു ധാരണയായിട്ടുണ്ട് ഇത്. എന്നാലും ശരി തന്നെ, ഇച്ചിരി കൂടെ നല്ലപോലെ ഒന്ന് മൂക്കാൻ വേണ്ടി ഇത് വീണ്ടും ഞാൻ കുറച്ച് നേരം കൂടെ ഇതിനകത്തിട്ട് ഇളക്കുകയാണ്. ഇത് ഇതൊരു നല്ല പ്രായോഗികമായിട്ടുള്ള രീതിയാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഇത് അഭ്യസിക്കുക. ഇത് ഇപ്പം ഞാനിപ്പോൾ ഇത് വെൺമണിയാണത് എൻ്റെ സ്ഥലം. വെൺമണി പറങ്കേണ്ടിയുടെ നാട് കുറവാണെങ്കിലും ഞങ്ങൾ പറങ്കേണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത്യാവശ്യം കിട്ടുന്ന പറങ്കേണ്ടിയൊക്കെ ഞങ്ങളിങ്ങനെ ചെയ്യാറ്. ഇത് പണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് ഇത് ഞങ്ങൾ പരിശീലിക്കുകയാണ്. ഞങ്ങൾ അയൽപക്കത്തുള്ളവർ ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരും ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളിപ്പോൾ പറങ്കേണ്ടിയുടെ ഒരു സീസണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നോക്കട്ടെ അത് മൂത്തോ ഇല്ല എന്നുള്ളത്. ആ ഏതാണ്ടെ കറയൊക്കെ വന്നു. ഇതിൻ്റെ അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേർന്നു. എങ്കിലും കുറച്ച് നേരം കൂടെ ഒന്ന് ഇരുന്നോട്ടത്. ഞാൻ ഒരു പറങ്ങേണ്ടി സാമ്പിളായിട്ട് എടുത്ത് താഴോട്ടിട്ട് നോക്കുകയാണ് മറിക്ക് ഇതിൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടി. ഓക്കെ, ഇത് ഇപ്പോൾ ഇത് ഇതിൻ്റെ കറക്റ്റ് പരുവത്തിനൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു.
ആയിട്ടുള്ളത് ഞാനത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു. ഞാനിപ്പം ആദ്യത്തെ ആയതുകൊണ്ട് എനിക്ക് ഇത് നമുക്ക് എൻ്റെ ഓയിലൊക്കെ കറക്റ്റ് എല്ലായിടും ആയി എന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് തീ പടരത്തില്ല, കാരണം അത് ആ ഒറ്റ പ്രാവശ്യം പിടിക്കത്തുള്ളത്. ചിക്കൻ ഇട്ടാങ്കിൽ അത് നന്നായിട്ട് ചൂടായിട്ട് കിട്ടും, നല്ല ഒരു ഇതാണ്. ഇനി ഞാനിതിനെടുത്ത് നമ്മളിത് കമ്പ് കൊണ്ട് പിടിച്ച് ആയിരിക്കും ബെറ്റർ. നമ്മൾ ഇതിൻ്റെ കഥയിലൊക്കെ പിടിക്കാതെ, കൈകൊണ്ട് പിടിക്കാതെ ഒരു മരക്കഷ്ണം വെച്ച് പിടിച്ച് നമ്മളിപ്പോൾ ഇത് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലത്ത് താഴെ ഇടാൻ പോവാണ്. താഴെ ഇട്ടിട്ടായിരിക്കും ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇട്ട് കമത്തി വെക്കുക. ഇട്ട് കമത്തി ഇട്ടതിന് ശേഷം ഇത് നമ്മൾ ഇതാക്കുക. ഇതാണ് പറങ്ങാണ്ടി ചുടുന്ന ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ വീടുകളിൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ അയൽവക്കക്കാരെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങളിത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അയൽവക്കക്കാരൊക്കെ ധാരാളം പേര് ഇപ്പോൾ നോക്കുന്നുണ്ട് കിച്ചണൊക്കെ. അല്ല, ഇതിപ്പോൾ പറയേണ്ടി ഇത് തല്ലത്തക്ക രീതിയിലുള്ളൊരു ഇച്ചിലൂടെയൊക്കെ വരണം. നമുക്ക് ഇച്ചിലൂടെ വേണമെങ്കിൽ ഇതിന് നമ്മൾ സൂട്ട് ചെയ്യാമായിരുന്നു. ഇനി ക്ലോസ് ചെയ്യും. അടുത്ത കണ്ടോ, ഇതൊന്ന് തണുക്കാൻ അനുവദിക്കുക. അങ്ങനെ തല്ലി എടുക്കാം, ഇത് പറങ്ങേണ്ടിയായിട്ട് എടുക്കാം എന്നുള്ളത് കാണിക്കുകയാണ്. അതിനുവേണ്ടി ഇപ്പോൾ സാധാരണ സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിരട്ട ഇങ്ങനെ കമഴ്ത്തുക, ഇങ്ങനെ കമഴ്ത്തി വെക്കുക. അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇതാ ഈ പറങ്ങേണ്ടി ഇങ്ങനെ വെച്ചതിന് ശേഷം രണ്ട് സൈഡിൽ തല്ലുക. തല്ലുമ്പോൾ ചെറിയ രീതിയിലെ തല്ലാവും, ഇങ്ങനെ പോകാത്ത രീതിയിൽ എടുത്തതിന് ശേഷം ഇതിങ്ങനെ പെതിയെ നമ്മൾ വലിച്ചു ഊരുക. വലിച്ചു ഊരുമ്പോൾ അതിനകത്തിൽ പൊട്ടാത്ത രീതിയിൽ എടുക്കണം. എന്നിട്ട് നടന്നാൽ ഇങ്ങനെ നമ്മൾ ഈ കിട്ടുന്ന സാധനം നമ്മൾ ഭംഗിയായ രീതിയിൽ ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പരിപ്പ്, യാതൊരു മയമില്ലാത്ത പരിപ്പ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇത് എന്നിട്ട് നമ്മൾ ഇന്ന് അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് വീണ്ടും ഇടുക. അടുത്ത പറങ്ങാണ്ടി എടുക്കുക. അടുത്ത പറങ്ങാണ്ടി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലാവും വീർത്തിരിക്കുന്ന സാധനം തല്ലുക. ഒരുപാട് തല്ലരുത്, ഒരുപാട് തല്ലി അത് പൊടിഞ്ഞു പോവും. എന്നിട്ട് നമ്മളിങ്ങനെ എടുക്കുക, വിടർത്തി എടുക്കുക. അതായപ്പോൾ നല്ല പരുവത്തിനിരിക്കുകയാണ്, ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ തല്ലിയെടുത്തിട്ട് ഇച്ചിരൂടൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് പൊടിയാത്ത രീതിയിൽ കിട്ടും. ഇത് നമ്മളിങ്ങനെ ഇളക്കി ഇതാ വീണ്ടും നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് ഇടുകയാണ്. നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടു. അടുത്ത ഇതുപോലെ എടുക്കുക. രണ്ട് തല്ല് അതിൽ പൊടിയുന്നതിന് മുമ്പ് എടുക്കുന്നതായിരിക്കും ഉചിതം. അതല്ല അത് പരിപ്പിരിക്കുന്നത്, എത്ര നാച്ചുറലായിട്ടുള്ള പരിപ്പ്, ഒരു മയമില്ലാത്ത പരിപ്പല്ലേ ഇത്. ഇതാണ് നമ്മൾ പറങ്ങേണ്ടിയുടെ മെച്ചമെന്ന് പറയുന്നത്. നമ്മളിടുക. പിന്നെ നമ്മളെ ചുട്ട് തല്ലിയ പറങ്ങാണ്ടി ആണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് വളരെ രസകരമായ രീതിയിൽ ഞാൻ കുറേ സമയമായിട്ട് ചുട്ടതാണ്. ഇതിൻ്റെ വളരെ സമ്പുഷ്ടമായ എണ്ണമാണിത്. ഒന്ന് കുറച്ചൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്, കുറച്ചൊക്കെ പൊടിയാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ്. ഇതൊന്ന് അതിന് വേണ്ടി ഒരെണ്ണം എടുത്ത് വായിലൊന്ന് വെച്ച് നോക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇതാ ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് നോക്കുകയാണ്. ഇത് ടേസ്റ്റ് ഞാൻ നോക്കുകയാണ്. സൂപ്പർ, നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങളും വീട്ടിലിത് പരീക്ഷിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന പറഞ്ഞേണ്ടി എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ച മെത്തേഡ് വന്നു നോക്കുക. നല്ല സുന്ദരമായ രീതിയിലായിരിക്കും നിങ്ങൾക്കിത് കിട്ടുന്നത്. ഓക്കേ.